Hello, welcome back to my channel. In the other another adipoli taste of a variety of snack in the recipe item. Same vegetable or pola ready akanadan in the kanikinad. Up a video skip the kana, subscribe yada or niggle, niki chandish tavan on the subscribe yata tartella bell button all in the proceed. In the recipe, we will do the same on the way we should come. Upon the way, we will do the same thing. 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 We I will add a little bit of a white. അത്യാവശ്യം നല്ല എരിവോടെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഈ മസാലയുടെ ഒരു പച്ച മണക്കം മാറുന്നത് വരെ ഒന്ന് വഴറ്റി ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ബീഫോ ചിക്കനോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബീഫും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ബീഫും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ ഇളക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സേമിയയും ബീഫും മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് ജോയിന്റ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയത്തിൻ്റെ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ സാധാരണ പോള റെഡിയാക്കുന്നത് പോലെ സോസ് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് ഒരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതിലും ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ പോള സെറ്റായി കിട്ടും അപ്പോൾ ഒരു പക്ഷേ നന്നായിട്ട് സെറ്റായ ശേഷം പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി മേൽഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സേമിയ പോള റെഡിയാക്കിട്ടും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടിയും സൽക്കാരങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക